മലയാളി സിനിമാ പ്രേമികൾ മമ്മൂട്ടിയെ കാണുന്നതിന് മുൻപ് തന്നെ സംവിധായകൻ സിദ്ദിഖ് മമ്മൂട്ടിയെ കണ്ടിട്ടുണ്ട്. അന്ന് മമ്മൂട്ടിയായിരുന്നില്ല, മുഹമ്മദ് കുട്ടി. മുഹമ്മദ് കുട്ടി പിന്നീട് മെഗാസ്റ്റാർ മമ്മൂട്ടിയായ കഥ സിദ്ദിഖ് തന്നെ പറയുകയാണ്. ആ വാക്കുകൾ ഇങ്ങനെ, തമാശ, മാജിക്ക് തുടങ്ങിയ വാക്കുകൾ പോലെ എന്റെ ജീവിതത്തോട് ഏറെ ചേർന്ന് നിൽക്കുന്ന മറ്റൊരു വാക്കാണ് ആകസ്മികത. ഈ ആകസ്മികതകളുടെ ആകത്തുകയാണ് എന്റെ ജീവിതം. കുട്ടിക്കാലത്ത് കണ്ടുപിരിഞ്ഞവരൊക്കെ വീണ്ടും ജീവിതത്തിന്റെ വലിയൊരു ഭാഗമാകാൻ എത്തുമ്പോൾ ഞാൻ വീണ്ടും ആ വാക്കോർക്കും, ആകസ്മികത. അങ്ങനെ വളരെ ആകസ്മികമായി എന്റെ ജീവിതത്തിലേക്ക് വന്നൊരാളാണ് സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി, നമ്മുടെ മമ്മൂക്ക. ഞാനും ഉസ്മാനും മിമിക്രി അവതരിപ്പിച്ച് നടക്കുന്ന കാലം. ഞങ്ങൾ SSLC പ്രീ ഡിഗ്രിക്കോ ആണ് പഠിക്കുന്നത്. പൊന്നാരിമംഗലത്ത് ഒരു അമ്പലത്തിന്റെ ഉത്സവത്തോടനുബന്ധിച്ച് കലാപരിപാടികൾ. അന്ന് അങ്ങോട്ട് ബസ്സൊന്നുമില്ല, ദ്വീപാണ്, ബോട്ടിൽ പോകണം. എന്നെയും ഉസ്മാനെയും മിമിക്രി അവതരിപ്പിക്കാൻ വിളിച്ചു. പറഞ്ഞ സമയത്ത് ഞങ്ങളെത്തി. നോട്ടീസിൽ പേരൊക്കെയുണ്ട്, പലതരം കലാപരിപാടികൾ. ഉണ്ണിമേരിയുടെ ഡാൻസും ഉണ്ട്. ഉണ്ണിമേരി അന്ന് സിനിമയിലൊക്കെ മുഖം കാണിച്ചു തുടങ്ങിയ സമയമാണ്. പെട്ടെന്ന് മൈക്കിലൂടെ ആരോ വിളിച്ചു പറഞ്ഞു. അതിഥികളായി എത്തിയ മഹാരാജാസ് കോളേജിലെ രണ്ട് വിദ്യാർത്ഥികളായ ഷറഫും മുഹമ്മദ് കുട്ടിയും ഇവിടെ മിമിക്രി അവതരിപ്പിക്കാൻ പോകുന്നു. എന്റെയും ഉസ്മാന്റെയും നെഞ്ചൊന്ന് കാളി. ഞങ്ങളും മിമിക്രി അവതരിപ്പിക്കാൻ വന്നതാണല്ലോ. ഷറഫുക്കെ ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ സുഹൃത്ത് അൻസാറിന്റെ ജ്യേഷ്ഠനാണ്. പക്ഷേ ഇതാരടാ ഈ മുഹമ്മദ് കുട്ടി? ഇനി ഈ അതിഥികളുടെ മിമിക്രിയും ഉണ്ണിമേരിയുടെ ഡാൻസും കഴിഞ്ഞാണോ ഞങ്ങളുടെ ഊഴം? അതിഥികളുടെ മിമിക്രി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തലയ്ക്ക് കൈകൊടുത്തു. ഞങ്ങൾ അവതരിപ്പിക്കാനിരുന്ന പല ഐറ്റങ്ങളും അവര് സ്റ്റേജിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഉള്ള സമയം കൊണ്ട് ഞാനും ഉസ്മാനും നമ്മുടെ പരിപാടിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി. പക്ഷേ രസം തുടങ്ങുന്നത് അവിടെയല്ല. പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചുപോകാനായി ബോട്ട് ചെട്ടിക്കരികെത്തി. അവിടെ ആകെ ആൾക്കൂട്ടവും ബഹളവും. ഉണ്ണിമേരിയുടെ ഡാൻസ് കഴിഞ്ഞ് ബോട്ട് പോകാൻ നിൽക്കുകയാണ്. ഉണ്ണിമേരിയുടെ അമ്മയും അവരുടെ ഓർക്കസ്ട്രോ സംഘവും ഡാൻസ് സംഘവും എല്ലാം ഉണ്ട്. ആ ബോട്ടിൽ മുഹമ്മദ് കുട്ടിയും ഷറഫും ആദ്യമേ കയറിയിരിക്കുന്നു. പക്ഷേ ഉണ്ണിമേരിയുടെ അമ്മയ്ക്ക് നിർബന്ധം, ആ ബോട്ടിൽ അവരുടെ സംഘത്തിന് തനിച്ചു പോകണം. അതുകൊണ്ട് മുഹമ്മദ് കുട്ടിയോടും ഷറഫിനോടും ഇറങ്ങാൻ പറഞ്ഞു. ഷറഫ് ഇറങ്ങി. മുഹമ്മദ് കുട്ടി എന്തു ചെയ്താലും ഇറങ്ങില്ല. പുള്ളി അതിലിരുന്നു. സംഘാടകർ ചെന്ന് പുള്ളിയോട് കാര്യം അവതരിപ്പിച്ചു. അവരെ അടുത്ത ബോട്ടിൽ വിട്ടോ, ബാക്കി കുറെ പേരില്ലേ, ഞങ്ങൾ ഈ ബോട്ടിൽ പോയിക്കോളാം. മുഹമ്മദ് കുട്ടിക്ക് യാതൊരു സംശയവുമില്ല. അത് പറ്റില്ല, അവർക്ക് ഈ ബോട്ടിൽ തന്നെ പോകണം. ഈ ബോട്ടിൽ തന്നെ പോകണമെങ്കിൽ ഞാനും ഉണ്ടാകും. കേരടാ ഷറഫേ എന്ന് പറഞ്ഞ് ഷറഫിനെയും വിളിച്ച് കയറ്റി. അവര് രണ്ടുപേരും ബോട്ടിൽ ഇരിപ്പുറപ്പിച്ചു. വേറെ ആരും കയറുന്നില്ല. സംഘാടകർ ഉണ്ണിമേരിയോട് ചെന്ന് കാര്യം പറഞ്ഞു. ഉണ്ണിമേരിക്ക് വേറെ നിവർത്തിയില്ല. സമയം രാത്രി 10 മണിയോടടുത്തു. ഒടുക്കം ഉണ്ണിമേരിയും മുഹമ്മദ് കുട്ടിയും മാത്രമായി ആ ബോട്ട് പോയി. അവരെ കൊണ്ടിറക്കിയതിനു ശേഷം അടുത്ത ട്രിപ്പിൽ ഞങ്ങളെയും മറുകരക്കെത്തിച്ചു. ഈ മുഹമ്മദ് കുട്ടിയാണ് മഹാനടനായ മമ്മൂക്ക. മമ്മൂക്ക ഭയങ്കര കർക്കശക്കാരനാണെന്ന് ഇക്കാലത്ത് ആളുകൾ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരും. അദ്ദേഹം സിനിമാ നടനാകുന്നതിന് മുൻപും ഇങ്ങനെ തന്നെയായിരുന്നു എന്നുള്ളതിന് തെളിവാണ് ഈ സംഭവം. അപമാനിക്കപ്പെടുന്നു എന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹം മുതിരില്ല. അതേസമയം അദ്ദേഹത്തോട് മര്യാദയോട് കാര്യം അവതരിപ്പിച്ചാൽ അദ്ദേഹം കേൾക്കും. അന്നത്തെ ആ ബഹളത്തിന് ശേഷം ഞാൻ പിന്നീട് മമ്മൂക്കയെ കണ്ടത് വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിലാണ്. അതിൽ ചെറിയൊരു വേഷം അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു. അൻസാറു പറഞ്ഞു ഞങ്ങൾക്ക് അപ്പോഴേക്കും മമ്മൂക്കയെ പരിചയമായിട്ടുണ്ട്. പക്ഷേ മമ്മൂക്കയ്ക്ക് ഞങ്ങളെയൊന്നും അറിഞ്ഞുകൂടാ. പിന്നീട് പുല്ലേപ്പടി ദാറുൽ സ്കൂളിൽ ഒരു കല്യാണം നടക്കുന്നതിനിടെ അവിടുത്തെ പ്യൂൺ ഓടി വന്നു പറഞ്ഞു സിനിമയിലൊക്കെ അഭിനയിക്കുന്ന കൊച്ചിക്കാരൻ മമ്മൂട്ടി വക്കീൽ വന്നിട്ടുണ്ടെന്ന്. ഞാൻ പോയി നോക്കിയപ്പോൾ അദ്ദേഹം അവിടെ കൂട്ടുകാരുമായി സംസാരിച്ചു നിൽക്കുന്നു. അന്നും ഞാൻ പരിചയപ്പെടാൻ പോയില്ല. പിന്നീട് ഞങ്ങൾ പരിപാടികൾക്ക് പോകുമ്പോൾ അൻസാറും മമ്മൂക്കയുടെ പടം അച്ചടിച്ചു വന്ന മാസികകൾ കയ്യിലെടുക്കും. എന്നിട്ട് അവിടെ നിൽക്കുന്ന ചെറുപ്പക്കാരോട് ചോദിക്കും, ഇത് ആരാണെന്നറിയാമോ, മമ്മൂക്ക പ്രശസ്തനായോ എന്ന് ടെസ്റ്റ് ചെയ്യുകയാണ് പുള്ളി. അവര് കുറെ നേരം നോക്കിയിട്ട് പറയും, രതീഷ്. മമ്മൂക്കയുടെ പേരും ആരും പറയില്ല. മമ്മൂക്ക ഫേമസ് ആയിട്ടില്ലല്ലേ, നിരാശയോടെ അൻസാറ് പറയും. മമ്മൂക്ക ഫേമസ് ആകുമെടാ, കുറച്ചു കാലം എടുക്കും, പക്ഷേ ഫേമസ് ആകും, ഞാൻ പറഞ്ഞു. ഇതിനുശേഷം മമ്മൂക്ക മേളയിൽ അഭിനയിച്ചു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ പേര് സജിൻ എന്നാക്കിയിരുന്നു. പിന്നീട് മമ്മൂക്ക തന്നെ ആ പേരുപേക്ഷിച്ചു. മലയാളത്തിലെ ഏറ്റവും ഗാംഭീര്യമുള്ള ശബ്ദത്തിനുടമയായ മമ്മൂക്കയ്ക്ക് വേണ്ടി മേളയിൽ ഡബ് ചെയ്തത് മറ്റൊരു നടനായിരുന്നു. മമ്മൂക്കയുടെ ശബ്ദം ശരിയല്ലെന്ന് പറഞ്ഞ് മറ്റൊരാളെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾക്കത് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കുമെന്ന് എനിക്കറിയാം. അന്ന് അദ്ദേഹത്തിന് വേണ്ടി ഡബ് ചെയ്ത ആ ചെറുപ്പക്കാരനെയും നിങ്ങൾക്കറിയാം, ശ്രീനിവാസനായിരുന്നു അത്. ഇതുപോലെ മഹാന്മാരായ കലാകാരന്മാർ പലപ്പോഴും അവഗണിക്കപ്പെട്ടിട്ടുണ്ട്.
ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസം അമിതാഭ് ബച്ചൻ ഓൾ ഇന്ത്യൻ റേഡിയോയിൽ ശബ്ദം മോശമാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ട ആളാണെന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. അൻസാർ ആഗ്രഹിച്ചതുപോലെ പതിയെ പതിയെ മമ്മൂക്കയുടെ പ്രശസ്തി വർദ്ധിച്ചു. സ്ഫോടനം, യവനിക തുടങ്ങിയ സിനിമകൾ പുറത്തിറങ്ങി. അതുവരെ മലയാള സിനിമയിൽ കണ്ടു പരിചയമില്ലാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനായാണ് യവനികയിൽ മമ്മൂക്ക അവതരിപ്പിച്ചത്. മാസിക എടുത്ത് ഇതാരാണ് എന്ന് ചോദിക്കേണ്ട ആവശ്യം പിന്നീട് ഒരിക്കലും വന്നിട്ടില്ല. മമ്മൂക്കയുടെ കർക്കശ്യവും പുറമേ കാണിക്കുന്ന അകൽച്ചയുമൊക്കെ അദ്ദേഹം അദ്ദേഹത്തെ തന്നെ സംരക്ഷിച്ചു നിർത്തുന്നതിന്റെ ഭാഗമായി ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കേരളത്തിൽ അമിതാഭ് ബച്ചൻ വന്നപ്പോഴും മദ്രാസിൽ ജാക്കി ചാൻ വന്നപ്പോഴും ഇരുവരും ആളുകളുമായി വളരെ അടുത്തിടപഴകുകയും കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്തു. എന്തുകൊണ്ട് മമ്മൂക്ക ഇങ്ങനെ ചെയ്യുന്നില്ല? ഒരിക്കൽ ഒരാൾ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അവര് വിനയം അഭിനയിക്കുന്നു, മമ്മൂക്ക ജാഡ അഭിനയിക്കുന്നു, അത്രേ വ്യത്യാസമുള്ളൂ. അടുത്തറിയുന്നവർക്കേ അറിയൂ ഹൃദയം കൊണ്ട് ആ മനുഷ്യൻ എത്ര പാവമാണെന്ന്. അത് ഒരു ലക്കത്തിൽ പറഞ്ഞ് അവസാനിക്കാവുന്നതല്ല, സംവിധായകൻ സിദ്ദിഖ് പറയുന്നു. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ വാർത്തകൾ ആദ്യമേ അറിയുവാനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.